ഹായ് ഡ്യൂഡ്സ്, ഇന്ന് നമ്മൾ സർ തോമസ് ബ്രൗണിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കായ റിലീജിയോ മെഡിസിയെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമ്മുടെ സർ തോമസ് ബ്രൗണി ആരായിരുന്നു? ഒരു ഇംഗ്ലീഷ് പോളിമാത്താണ്. പോളിമാത്ത് എന്ന് പറഞ്ഞാൽ മൾട്ടി എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ മൾട്ടി സബ്ജക്റ്റ് ലേൺ ചെയ്ത സ്കോളർ എന്നൊക്കെയാണ്. എന്ന് വെച്ചാൽ പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ ബഹുവിഷയ പണ്ഡിതൻ എന്നൊക്കെ പറയാം. അദ്ദേഹം ഒരുപാട് വർക്ക്സിൻ്റെ ഓതറാണ്. അദ്ദേഹത്തിൻ്റെ വൈഡ് ലേണിങ്, വിശാലമായ ഒരു പഠനം പഠിക്കുന്ന ഒരാളാണ് ആ ഒരു ബ്രൗണി. അദ്ദേഹത്തിൻ്റെ ഈ വിശാല പഠനത്തിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് അദ്ദേഹം മെയിൻ ആയി നോക്കുന്നതെന്ന് വെച്ചാൽ സയൻസ്, മെഡിസിൻ, റിലീജിയൻ ആൻഡ് എസോട്ടറിക് എന്ന് പറയുന്നുണ്ട്. എസോട്ടറിക് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് ചിലർക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ച് എഴുതുന്ന റൈറ്റിങ്സ് ഉണ്ട് നമ്മുടെ ലിറ്ററേച്ചറിൽ. പൊതുവായിട്ട് എപ്പോഴും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമല്ല, എൻ്റർടൈൻമെൻ്റ് ആണെന്ന് പറയും എന്നിരുന്നാലും കൂടി എല്ലാ ഇപ്പോഴും എന്താണെന്നില്ല, എല്ലാ എന്താ പറയുക, വേൾഡിലെ എല്ലാ പീപ്പിളിനെയും ഫോക്കസ് ചെയ്യണമെന്നില്ല. ചില ആളുകളെ മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന റൈറ്റിങ്സ് ഉണ്ട്. അത്തരം റൈറ്റിങ്സിനെ നമ്മൾ എസോട്ടറിക് എന്നൊക്കെ പറയാം കേട്ടോ. തോമസ് ബ്രൗണിയുടെ 30-ാം വയസ്സിൽ എഴുതിയ റിലീജിയോ മെഡിസി ഫേമസ് വർക്കാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് വർക്ക് എന്ന് പറയുന്നതും റിലീജിയോ മെഡിസി തന്നെയാണ്. അതിൻ്റെ മീനിങ് റിലീജിയൻ ഓഫ് എ ഡോക്ടർ ഓർ ഫിസിഷ്യൻ, ഒരു ഡോക്ടറുടെ മതം എന്ന് നമുക്ക് മലയാളീകരിക്കാം. ഇതിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം മിക്സ്ഡ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെ കൊണ്ട്? റിലീജിയനും സയൻറ്റിഫിക് റിവലേഷൻസൊക്കെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫെയ്ത്ത് മിക്സ്ഡപ്പ് ചെയ്ത ഒരു വർക്കാണ് ഈ റിലീജിയോ മെഡിസിൻ. ഇദ്ദേഹത്തിൻ്റെ ഈ റിലീജിയോ മെഡിസിൻ ലാറ്റിൻ, ഡച്ച്, ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ അവിടെയൊക്കെ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1642 ആ ഒരു ഭൂഖണ്ഡത്തിൽ അല്ലെങ്കിൽ ആ ഒരു കോണ്ടിനെൻ്റിൽ പിന്നെ ഇത് വെരി പോപ്പുലറായി എന്നതാണ്. ബ്രൗണി വാസ് എ ഫിസിഷ്യൻ ബൈ എ പ്രൊഫഷൻ. പ്രൊഫഷൻ കൊണ്ട് അദ്ദേഹം ഒരു ഫിസിഷ്യനാണ്. എ ഡിവൈൻ പ്രീച്ചർ ബൈ ഇൻക്ലിനേഷൻ. ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ മനോഭാവം അല്ലെങ്കിൽ ഇഷ്ടം. അദ്ദേഹത്തിൻ്റെ മനോഭാവം കൊണ്ട് അദ്ദേഹം ദൈവികമാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ വഴി അദ്ദേഹം ഒരു ഫിസിഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനോഭാവം വെച്ച് അയാളൊരു മതം ഇഷ്ടപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ ദൈവികം ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് ഹാപ്പിയായും കാമായും അങ്ങനെ പോവായിരുന്നു. ഒരു സിവിൽ വാർസും അയാൾ അവർക്കെതിരെ അല്ലെങ്കിൽ ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു സിവിൽ വാർസും തന്നെ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ലീജർ ടൈംസൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് അദ്ദേഹം നോർവിക്കിലെ ആൻറ്റിക്വിറ്റീസ് എന്നുവെച്ചാൽ പുരാതന സ്റ്റോറീസൊക്കെ വായിച്ചു കൊണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ ഗ്രേറ്റ് ക്യൂരിയോസിറ്റീസ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അബൌട്ട് നാച്ചുറൽ വേൾഡ്. ഓക്കെ, ഇങ്ങനെയൊരു റൈറ്റിങ്സ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ കാണാൻ ഇടയായത് അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചത് സയൻറ്റിഫിക് റെവല്യൂഷൻ ഓഫ് ബേക്കനിയൻ ഇൻക്വയറിയാണ്. ബേക്കനെ നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് റെവല്യൂഷനിലൂടെയാണ് നമ്മുടെ ബ്രൗണിക്ക് വളരെയധികം സ്വാധീനിച്ചത്. അതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ നമുക്ക് നാച്ചുറൽ വേൾഡിനെ കുറിച്ച് കൂടുതൽ കാണാൻ പറ്റുന്നത്. അദ്ദേഹം സർ തോമസ് ബ്രൗണി 1605 ലണ്ടൻ UKയിലാണ് ജനിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നത് 1682 നോർവിക് യുണൈറ്റഡ് കിങ്ഡം UKയിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വിൻചസ്റ്റർ കോളേജിലും അതുപോലെ ലൈഡൻ യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ്. നമ്മുടെ തോമസ് ബ്രൗണി അറിയപ്പെടുന്നത് റിലീജിയോ മെഡിസിയിലൂടെയാണ് അദ്ദേഹത്തിന് ഫെയിം കിട്ടുന്നത്. അദ്ദേഹം ഒരുപാട് നല്ല വർക്ക്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ റിലീജിയോ മെഡിസിയിലാണ് അദ്ദേഹത്തിന് ഫെയിം കിട്ടിയത്. ഓരോരുത്തർക്കും അങ്ങനെ ഓരോ വർക്ക്സ് ഉണ്ടാവും. ഓരോരുത്തരും ഫെയിം ആവുന്നത് ഏതെങ്കിലും ഒരു വർക്കിലൂടെയാണ്. അത് നമ്മുടെ ബ്രൗണിക്ക് കിട്ടിയത് റിലീജിയോ മെഡിസിയിലാണ്. അദ്ദേഹത്തിൻ്റെ മറ്റു വർക്ക്സ് എന്ന് പറഞ്ഞത് ഏർണി ബറിയൽ, ദ ഗാർഡൻ ഓഫ് സിറസ്, പിന്നെ സ്യൂഡോഡോക്സിയ എപ്പിഡെമിക്ക, ദെൻ ക്രിസ്ത്യൻ മോറൽസ്. അദ്ദേഹത്തിനെ ഒരുപാട് ഗ്രേറ്റ് മെൻസിനെ അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാധീനിച്ച വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസിസ് ബേക്കൺ, കെപ്ലർ, പെറാക്കിളസ്, മോണ്ടെയ്ൻ, ഡെലാ പോർട്ട, ഫോർട്യൂനിയോ ലസറ്റി, ആർതർ ഡി. എഡ്വാർഡ് ബ്രൗണി എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര്. എഡ്വാർഡ് ബ്രൗണി, മകൻ എഡ്വാർഡ് ബ്രൗണി അച്ഛൻ ബ്രൗണിയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഓക്കെ,
അതുപോലെ സാമുൽ ജോൺസൺ, ചാൾസ് ലാംബ്, സാമുൽ ടൈലർ, കോൾറിഡ്ജ്, തോമസ് ഡി, ഹെർമൻ മെൽവില്ലി, വില്യം ഓസ്ലോ, അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ തോമസ് ബ്രൗണിയെ സ്വാധീനിച്ച വ്യക്തികളുമാണ് കേട്ടോ. അവരും സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി റിലീജിയോ മെഡിസിൻ. എന്താണ് റിലീജിയോ മെഡിസിൻ? അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് വർക്കാണ്. മാത്രമല്ല അതൊരു സ്പിരിച്വൽ ടെസ്റ്റാമെൻറ്റും കൂടിയാണ്. ഇത് രണ്ട് സമയങ്ങളിലായി അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓൾഡ് റിലീജിയോ മെഡിസിൻ പബ്ലിഷ് ചെയ്യുന്നത് 1642. ന്യൂ റിലീജിയോ മെഡിസിൻ പബ്ലിഷ് ചെയ്യുന്നത് 1643. ഇത് യൂറോപ്യനിലെ ബെസ്റ്റ് സെല്ലർ ബുക്കായിട്ട് മാറിയ ഒരു വർക്കാണ് ഈ റിലീജിയോ മെഡിസിൻ. അദ്ദേഹത്തിന് രാജ്യത്തിനകത്തും പുറത്തും ഫെയിം വാങ്ങിക്കൊടുത്ത അല്ലെങ്കിൽ നേടിക്കൊടുത്ത ഒരു വർക്കും കൂടിയാണ് റിലീജിയോ മെഡിസിൻ. നമ്മുടെ സർ തോമസ് ബ്രൗൺ 30 വയസ്സിൽ അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു. അങ്ങനെ മെഡിക്കൽ ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ തൊഴിലുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള മതവിശ്വാസത്തിൻ്റെ വിശദീകരണവും വിശകലനവുമാണ് ഈ റിലീജിയോ മെഡിസിനിൽ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം അതിൽ റിലീജിയോ മെഡിസിൻ എക്സ്പ്ലെയിനും അനലൈസും ചെയ്യുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ റിലീജിയസ് ബിലീഫ്, മെഡിക്കൽ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ മെഡിക്കൽ ഡോക്ടർ എന്നതിലെ റിലേഷൻഷിപ്പാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തൊഴിലുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള മതവിശ്വാസം, അതേക്കുറിച്ചുള്ള വിശകലനവും അനാലിസിസും എക്സ്പ്ലനേഷനും അനാലിസിസുമാണ് നമ്മുടെ റിലീജിയോ മെഡിസിനിൽ ഉള്ളത്. അദ്ദേഹം അൺനോൺ ആയിട്ടാണ് ആദ്യം, നമ്മൾ പറഞ്ഞു 1642 അദ്ദേഹം ആദ്യം പബ്ലിഷ് ചെയ്തു എന്ന്. അതിൽ അദ്ദേഹത്തിൻ്റെ പേരൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് മറ്റു പലരും പല രീതിയിൽ എഴുതി അത് പ്രചരിക്കാൻ തുടങ്ങി. അതിൽ മാറ്റങ്ങൾ വരുത്തിയും വരുത്താതെയും അവരുടേതാണെന്ന വാദത്തിലൊക്കെ അങ്ങനെ എഴുതി അത് പ്രചരിച്ചു. അതിനെതിരായിട്ട് അദ്ദേഹം 1643 പുതിയ ഓതറൈസോട് കൂടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചുകൊണ്ട് ന്യൂ റിലീജിയോ മെഡിസിൻ അദ്ദേഹം എഴുതി പബ്ലിഷ് ചെയ്തു. നമ്മുടെ ബ്രൗണി റിലീജിയസ് ട്രൂത്തിനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചിത്രീകരിക്കാൻ ഒരുപാട് സയൻറ്റിഫിക് ഇമേജറി യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ പറയുന്നത് മതവും അഥവാ റിലീജിയനും സയൻസിൻ്റെയും റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന റിലീജിയസ് ട്രൂത്താണ് നമ്മുടെ ഈ മെഡിസിയിലുടനീളം നമ്മുടെ ബ്രൗണി ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്രൗണി നാച്ചുറൽ ഫിനോമിന, ഒരു സ്ഥലത്തിലെ നാച്ചുറൽ ഫിനോമിനെ എക്സാമിൻ ചെയ്യാൻ ബേക്കൻസിൻ്റെ മെത്തേഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കോപ്പർനിക്കസിൻ്റെ സിസ്റ്റം നമ്മുടെ ബ്രൗണി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അദ്ദേഹം വിശ്വസിക്കുന്നത് ഏർത്താണ് സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ് എന്നാണ്. അതുപോലെ നമ്മുടെ ബ്രൗണി ആസ്ട്രോളജി, ആൽക്കെമി, വിച്ച് ക്രാഫ്റ്റ് ആൻഡ് മാജിക്കിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ ബ്രൗണി. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഫേസ്റ്റ് പാർട്ടിൽ ഫെയ്ത്തും ഹോപ്പും ഇംപ്ലിസിറ്റിനെയൊക്കെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഈ ഫേസ്റ്റ് പാർട്ടിൽ അദ്ദേഹം മിറാക്കിൾസിനെ പറ്റിയും അദ്ദേഹം അപ്പുണ്ടായ അനുഭവങ്ങളും എക്സ്പീരിയൻസും ഒക്കെയാണ് ഈ ഒരു ഫേസ്റ്റ് പാർട്ടിൽ പറയുന്നത്. ദ സെക്കൻഡ് പാർട്ട് റിലീജിയോ മെഡിസിൻ്റെ സെക്കൻഡ് പാർട്ട് പ്യുർ ഓട്ടോബയോഗ്രഫിക്കലാണ്. അദ്ദേഹം സെൽഫ് ആയിട്ടാണ് അതിലെ ഒരു ക്യാരക്ടറായി വരുന്നത്. സാധാരണഗതിയിൽ ഒരു ഓട്ടോബയോഗ്രഫിയിൽ കൂടുതലും ആ എഴുതുന്ന ആളുകളുടെ ഡൂയിങ്സും കുറച്ച് മ്യൂസിങ്സും മാത്രം ഉണ്ടാവുക. മ്യൂസിക് എന്ന് പറഞ്ഞാൽ തോട്ട്സ്, ആ പീരീഡിലെ റിഫ്ലക്ഷൻസ്. ഓക്കെ, കൂടുതലും ആ എഴുതപ്പെട്ട ആളുടെ ഡൂയിങ്സാണ് ഉണ്ടാവുക. എന്നാൽ ബ്രൗണി എങ്ങനെയാണ് എഴുതിയിട്ടുള്ളതെന്ന് വെച്ചാൽ കൂടുതലും മ്യൂസിങ് ആണ്, പ്ലസ് അതിൻ്റെ കൂടെ കുറച്ച് ലിറ്റിൽ ഡൂയിങ്സ് മാത്രമേ ഉള്ളൂ. റിലീജിയോ മെഡിസിൻ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻ ഒരു സ്കോളർലി വർക്കല്ല. ഒപ്പം അദ്ദേഹം റീഡേഴ്സിനോട് ആവശ്യപ്പെടുന്നുണ്ട് വിശ്വാസത്താൽ അറിവുള്ള മനസ്സോടെ വായിക്കാനും അതുപോലെ തൻ്റെ സെൽഫ് എക്സ്പ്ലറേഷൻ ആക്സെപ്റ്റ് ചെയ്യാനും. എങ്കിൽ മാത്രമേ ഈ ഒരു വർക്ക് വായിക്കുന്ന ആൾക്ക് പൂർണ്ണമായി കിട്ടുള്ളൂ, അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടുള്ളൂ. അദ്ദേഹത്തിന് ലോങ് കണക്ഷൻ വിത്ത് ആൻഡ് ബിലീഫ് ഇൻ ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റിയിൽ അദ്ദേഹത്തിന് കൂടുതൽ വിശ്വാസവും അതുപോലെ ഒരുപാട് ക്ലോസ് റിലേഷനും നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫാണ് അദ്ദേഹം നയിച്ചിരുന്നത്.
പിന്നീട് ബ്രൗണി അതിൽ എഴുതുന്നത് ബ്രൗണി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, തൻ്റെ സഭയിലെ ഉപദേശങ്ങൾ അംഗീകരിക്കുന്നു. എന്നാൽ ദൈവവുമായുള്ള തൻ്റെ ഉത്തമ ബന്ധം, ദൈവവുമായിട്ടുള്ള റിലേഷൻ എന്തായിരിക്കും എന്നതിൽ അദ്ദേഹം ദൈവവുമായുള്ള റിലേഷൻ കൂടുതൽ ദൃഢമാകാൻ വേണ്ടി അദ്ദേഹം ധ്യാനത്തിൽ മെഡിറ്റേറ്റ് ചെയ്ത് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട് സെൽഫായിട്ട്. അതുപോലെ അദ്ദേഹം പറഞ്ഞ കത്തോലിക്ക മതത്തിൻ്റെ ചില ആചാരാനുഷ്ഠാനങ്ങൾ അദ്ദേഹം നിരസിക്കുന്നുണ്ട്, പക്ഷേ ഒപ്പം അദ്ദേഹം സഹിഷ്ണുത പുലർത്തുന്ന ഒരാളും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാ ആത്മാക്കളും അവസാനം രക്ഷപ്പെടുകയും അതുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന ഒരു ആശയത്തിലേക്ക് അദ്ദേഹം വരികയാണ്. ഹെറിറ്റിക്സ് എന്ന് പറഞ്ഞാൽ മതഭ്രാന്തന്മാരെന്നൊക്കെ പറയുന്നത് അതിൻ്റെ ടേമാണ് ഹെറിറ്റിക്സ്. അപ്പോൾ ടർക്സ് ആൻഡ് ജൂസിനെ ഹെറിറ്റിക്സ് എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മതഭ്രാന്തന്മാരെന്ന് വിളിക്കപ്പെടുന്ന ഈ തുർക്കികളെയും ജൂതന്മാരെയും ജഡ്ജ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുന്നു. ചർച്ച് ഡോക്ട്രിൻസൊക്കെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ ചർച്ചിൻ്റെ ഉള്ളിൽ തന്നെ ഫ്രാഗ്മെൻ്റ്, എന്താ പറയുക, ഒരു വിഘടനം പ്രൊമോട്ട് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്യാരക്ടർ വെച്ചുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലുള്ള പല മത തീവ്രവാദികളിൽ നിന്നും വേറിട്ട് നിർത്തുകയും അതുപോലെ റിച്ചാർഡ് ഹുക്കറിനെ പോലുള്ള മിതവാദികളുടെ പാരമ്പര്യത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹുക്കർ ഒരു റൈറ്ററാണ്, അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്കാണ് ഹി റോട്ട് ഓഫ് ദ ലോസ് ഓഫ് എക്ലിസിയാസ്റ്റിക്കൽ പോളിറ്റി എന്ന വർക്ക്. റിലീജിയോ മെഡിസിയിലെ ആദ്യ ഭാഗത്തിൽ ഒരുപാട് തീമുകൾ അദ്ദേഹം ആലോചിക്കുകയും അതുപോലെ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇതിൽ നമ്മുടെ ബ്രൗൺ ആഡ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ, ജോൺ ഡൺ അതുപോലെ ജോർജ് ഹെർബർട്ടിനെ പോലെ മരണത്തെ ഭയപ്പെടുന്നില്ല, ഒരു വ്യക്തി മരിക്കുമ്പോൾ മരണം സംഭവിക്കും, മനുഷ്യർ നിത്യജീവിതത്തിൽ തുടരും. അതുപോലെ ജോൺ പ്രകടിപ്പിച്ച വിചിത്രമായ വിരോധാഭാസം, അതാണ് പാരഡോക്സ്. ഓക്കെ, ആ വിരോധാഭാസത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ നേച്ചറിനെ അദ്ദേഹം പ്രൈസസ് ചെയ്യുന്നുണ്ട്, പുകഴ്ത്തി പറയുന്നുണ്ട്. അവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ അഗ്നിസൊന്നും ഇല്ല എന്നത്. അതുപോലെ തന്നെ ഗോഡ് ദ ക്രിയേറ്റർ ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റാണെന്ന് പറയുകയാണ്. ഓഫ് നേച്ചർ, ഒരു നേച്ചർ നമ്മൾ ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് എങ്ങനെ വരക്കും, അതിനേക്കാൾ ഉപരിയാണ് നമ്മുടെ ഗോഡ് നല്ലൊരു ക്രിയേറ്ററാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ് എന്നാണ് നമ്മുടെ ബ്രൗൺ പറയുന്നത്. ഒരുപാട് ഭാഗങ്ങൾ, ഒരുപാട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഒരു ഐക്യത്തോടുകൂടിയാണ് നമ്മുടെ ഗോഡ് നമ്മുടെ നേച്ചറിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇനി ബ്രൗണിയുടെ മറ്റൊരു വ്യൂ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഭാഗങ്ങളും ബന്ധിപ്പിച്ചിരിക്കുന്നതും അതുപോലെ ഓരോ ഭാവവും മുകളിലേക്കും അതിന് താഴെയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ശൃംഖലയാണ് ജീവിതം എന്നൊക്കെയാണ്. അങ്ങനെ അദ്ദേഹം ഹ്യൂമൻ കൈൻഡിൻ്റെ, മനുഷ്യരാശിയുടെ ആത്മീയവും ഭൗതികവുമായ എന്ന് വെച്ചാൽ സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ നേച്ചർ ഊട്ടിയുറപ്പിക്കുന്നു. അതുപോലെ പിശാചുക്കളെയും ഭൂമിയിലെ അവരുടെ പ്രകടനത്തെയും മന്ത്രവാദികളായിട്ടാണ് നമ്മുടെ കാണുന്നത്. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്, മനുഷ്യനുള്ളിലെ മനുഷ്യൻ മാക്രോ കോസത്തിൻ്റെ ഒരു മൈക്രോ ക്രോസമാണെന്ന് അദ്ദേഹം പെട്ടെന്ന് തിരിച്ചറിയാണ്. 17th century ഒരു ഫിലോസഫർ അല്ലെങ്കിൽ ഒരു തിങ്കർ എന്ന നിലയിൽ കത്തിടപാടുകൾ കാണുന്നത് പതിവായിരുന്നു. ഓക്കെ, അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യനുള്ളിൽ മനുഷ്യൻ്റെ മാക്രോക്രോസം എന്ന് പ്രപഞ്ചം അല്ലെങ്കിൽ ബ്രഹ്മാണ്ഡം എന്നൊക്കെ പറയില്ലേ, ഇതിലെ ഒരു മൈക്രോക്രോസമാണ് എന്നൊരു തിരിച്ചറിവാണ് കിട്ടിയത്. അപ്പോൾ മൈക്രോക്രോസം എന്ന് പറഞ്ഞാൽ ഒരു സൂക്ഷ്മ ജീവി അല്ലെങ്കിൽ മനുഷ്യൻ. ഓക്കെ, അപ്പോൾ ബ്രഹ്മാണ്ഡത്തിലെ ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഓരോ മനുഷ്യരിലും ഒരേ പോരാട്ടങ്ങൾ അദ്ദേഹം കാണുന്നു. എങ്ങനെയുള്ള പോരാട്ടമാണ്? ശരീരത്തിൽ നിലനിൽക്കുന്ന ഐക്യത്തിനായുള്ള പോരാട്ടങ്ങളിൽ ഓരോ മനുഷ്യരിലും അദ്ദേഹം കാണുന്നു. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ട് നമ്മൾ പറഞ്ഞിരുന്നു. സെക്കൻഡ് പാർട്ടിൽ ചാരിറ്റിയെക്കുറിച്ചാണ് പറയുന്നത് എന്ന്. ഇതിൽ കംപ്ലീറ്റ് ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ലെവലാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം സ്വയം പോർട്രേ ചെയ്ത് അല്ലെങ്കിൽ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ടാണ് അതിൽ വരുന്നത്. പക്ഷേ സഹതാപമില്ലാത്ത ഒരു ജനതയുടെ മുമ്പിൽ
തണുപ്പിൽ വിറക്കുന്ന ഒരു നേക്കഡായ ഒരാളായിട്ട് നിലകൊള്ളാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. മറിച്ച് മതപരമായ ബന്ധങ്ങൾ, അത് അതിന് ചുറ്റും അല്ലെങ്കിൽ തനിക്ക് ചുറ്റുമുണ്ടാവുന്ന തന്നെ പൊതിഞ്ഞ അല്ലെങ്കിൽ തനിക്ക് ചുറ്റും പൊതിഞ്ഞിരിക്കുന്ന ആ വെള്ളി വസ്ത്രത്തിൻ്റെ സംസ്കാരവും ഭക്തിയുമുള്ള ഒരു മനുഷ്യനായി നിലകൊള്ളാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അല്ലാതെ എല്ലാ ഓട്ടോ ബയോഗ്രഫിയിലും അവരുടെ നേക്കഡായ എല്ലാതും റിവീൽ ചെയ്യും. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു ലെവലിലല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ഭക്തിയും മെഡിറ്റേഷനുമാണ് റിവീൽ ചെയ്യുന്നത്. ഗിബൻസ്, ഹെർബർട്ട് സ്പെൻസോ, ജോൺ സ്റ്റുവർട്ട് മിൽ അവരുടെ ആത്മകഥകൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഇത് ആക്ച്വലി ഒരു ഓട്ടോബയോഗ്രഫി അല്ല. നോക്കുമ്പോൾ നമ്മൾ കുറച്ച് മ്യൂസിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൽ കൂടുതൽ മ്യൂസിങ്ങും കുറച്ച് ഡ്യൂയിങ്സേ ഉള്ളൂ. മറ്റൊരു പോലെ കൂടുതൽ ഡ്യൂയിങ്സും കുറച്ച് മ്യൂസിങ്ങും അല്ല. മിക്ക ഓട്ടോബയോഗ്രഫിയിലും അവരുടെ ഡോൺസിനെ കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. ബ്രൗണി എന്തുകൊണ്ടാണ് തൻ്റെ മതം വിശ്വസിക്കുന്നത് എന്നത് ഈ റിലീജിയോ മെഡിസിയിലൂടെ പറയുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹം ക്രിസ്ത്യൻ വിർച്യുവിനെ പറ്റി അഥവാ ക്രിസ്ത്യൻ പുണ്യത്തെക്കുറിച്ച് അദ്ദേഹം പ്രഭാഷിക്കുന്നുണ്ട്. മിക്കവാദങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തെ ടച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് പരാമർശിച്ചും കൊണ്ട് അല്ലെങ്കിൽ അത് റഫറൻസ് ആക്കി വെച്ചുകൊണ്ടാണ്. തിയോളജിയും സയൻസും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. തിയോളജി എന്ന് പറഞ്ഞാൽ അറിയാലോ, ദൈവശാസ്ത്രം. അതിൽ എല്ലാ അധികാരത്തെയും പാരമ്പര്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ വളരെ കാലം മുമ്പ് തന്നെ അതിൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ മതപണ്ഡിതന്മാർക്ക് ഇങ്ങനെ കൈമാറി കൈമാറി കാലങ്ങളായി അതിങ്ങനെ കൈമാറി കൈമാറി വരുന്നു. എന്നാൽ സയൻസ് അതുപോലെ സ്വയം വരുന്ന ഒന്നല്ല. അത് എക്സ്പെരിമെൻ്റ് വഴി നമ്മൾ പുനഃപരിശോധിക്കുകയും അത് വീണ്ടും റീഎക്സാമിൻ ചെയ്യുകയൊക്കെ വേണം. അദ്ദേഹം ഒരു ഫിസിഷ്യൻ ആണെങ്കിലും ചേർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ ഒരു അംഗം കൂടിയായിരുന്നു. എല്ലാ വിശ്വാസങ്ങളോടും സഹിഷ്ണുത പുലർത്തണം എന്നൊരു ചിന്താഗതിയുള്ള ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹം വർക്ക്സ് ഓഫ് ഗോഡ്, നേച്ചർ ആൻഡ് ദ ബൈബിൾ അതിൻ്റെയൊക്കെ റാഷണൽ ഇൻക്വയറിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ റിലീജിയോ മെഡിസിയുടെ ഉദ്ദേശം എന്താണ്, ഇങ്ങനെ എഴുതുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് വെച്ചാൽ, അദ്ദേഹം ബ്രൗണി ഒരു ഫിസിഷ്യനാണ്, ഒരു ഡോക്ടറാണ്, എന്നിട്ട് പോലും അദ്ദേഹം ചേർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ ഒരു അംഗമാണെന്ന് ജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കുകയാണ്. അതുപോലെ എല്ലാ വിശ്വാസങ്ങളോടും സഹിഷ്ണുത പുലർത്തുക, അതുപോലെ ദൈവം, പ്രകൃതി, ബൈബിൾ എന്നിവയെക്കുറിച്ച് എന്നിവയുടെ പ്രവൃത്തികളെക്കുറിച്ച് റാഷണലായിട്ടുള്ള ഒരു ഇൻക്വയറി അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹം പറയുന്നത് ദൈവം നമ്മെ മനുഷ്യരാക്കി, മൃഗങ്ങളല്ല, അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. മതത്തോട് ബ്രൗണിൻ്റെ മനോഭാവം ഇറ്റ്സ് കോംപ്ലക്സ് ആണ്, ഭയങ്കര സങ്കീർണ്ണ നിറഞ്ഞ ഒന്നാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഷോർട്ടായിട്ട് നമ്മുടെ റിലീജിയോ മെഡിസിയെക്കുറിച്ച്. ഇത് ഡീറ്റെയിൽഡായി നോക്കണം. അതുപോലെ ഏജ് ഓഫ് ഡ്രൈഡൻ ഒന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. താങ്ക് യു.